നമസ്കാരം. ഈ കോവിഡ് കാലത്തും വളരെ വല്ലാതെ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്, അതും ആരോഗ്യ മേഖലയിൽ. ഇനിയെങ്കിലും പൊതുജനം അത് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം കടന്നു വന്നിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ഇത്തരത്തിലൊരു രീതിയിൽ അവതരിപ്പിക്കുന്നതും ജനങ്ങളോട് തുറന്നു പറയുന്നതും. അതായത്, നമ്മുടെ നാട്ടിലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജുകൾ മാറ്റി നിർത്തിയിട്ടുള്ള ജില്ലാ ആശുപത്രികളിലും ജനറൽ ആശുപത്രിയിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഹൗസ് സർജൻസി വിഭാഗക്കാരെന്ന് പറയുന്ന ഒരു അവഗണന വിഭാഗക്കാരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ സംവിധാനങ്ങൾ അയിത്തം കൽപ്പിച്ചിരിക്കുന്ന ഒരു വിഭാഗക്കാരുണ്ട്. അവരോട് കാട്ടുന്ന അവഗണനയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത്തരത്തിലൊരു മുഖം കൂടി ഉണ്ടോ എന്ന് അറിയാതെ തോന്നിപ്പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന കുറച്ചു പേരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഒപ്പം ചിലരുടെ അനുഭവങ്ങൾ പറഞ്ഞു കേൾക്കാൻ സാഹചര്യമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്, ഇത് സർക്കാർ സംവിധാനങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണെന്ന് പറയേണ്ടി വരുന്നത്. അതായത്, നമ്മുടെ നാട്ടിലെ ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ ഹൗസ് സർജൻസി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഏകദേശം 1500 പേർ ഇത്തരത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൗസ് സർജൻസി വിഭാഗക്കാർ ആരാണെന്ന് അവിടെ എത്തുന്ന ഒരു രോഗിക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല. കാര്യം, സാധാരണ ഡോക്ടർമാരെ പോലെ തന്നെ വേഷവിധാനം ചെയ്തവരാണ് ഇവരും. അതുകൊണ്ട് ആ ആശുപത്രിയിൽ ചെല്ലുന്ന രോഗികൾക്കോ മറ്റുള്ളവർക്കോ ഇത് ഏതാണ് ഹൗസ് സർജൻസി, അല്ലെങ്കിൽ ഇത് ഏതാണ് ഇവിടുത്തെ പെർമനന്റ് ഡോക്ടർ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ഈ വിഭാഗക്കാർ ഇന്ന് ജനറൽ ആശുപത്രിയിലും ഒപ്പം ഈ കോവിഡ് കാലഘട്ടത്തിൽ നേരിടുന്ന അവഗണന ചില്ലറയല്ല, അല്ലെങ്കിൽ ചെറുതല്ല. അത് കൃത്യമായി പരിഹരിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഈ ഹൗസ് സർജൻസി വിഭാഗക്കാർ എന്ന് പറയുന്നവർ, അവർ വിദേശ രാജ്യങ്ങളിൽ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഇവിടെ തിരികെ എത്തുന്നവരാണ്. നമ്മുടെ സർക്കാർ അവർക്ക് മുന്നിൽ ഒരു പുതിയ മാനദണ്ഡം വെച്ചു. വളരെ നല്ല കാര്യമാണ്, അത്തരത്തിലൊരു മാനദണ്ഡം ഈ നാട്ടിൽ ആവശ്യം തന്നെയാണ്. അതായത്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിട്ട് വരുന്നവർ, അവർ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിൽ നിർബന്ധമായി ഒരു വർഷം ഇന്റേൺഷിപ്പ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യമാണ്. അത്തരത്തിൽ സർക്കാർ ഒരു മാനദണ്ഡം വെച്ചത് ഇവർക്ക് തന്നെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ മാനദണ്ഡം തന്നെയാണത്. പക്ഷേ അതിൻ്റെ മറവിലാണ് ഒരു വലിയ വിഭാഗക്കാർ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ഒരു കോവിഡ് കാലഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർ മുഖേന ഇവർ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഇന്റേൺഷിപ്പ് കാലഘട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഇന്റേൺഷിപ്പ് കാലഘട്ടം പൂർത്തീകരിക്കുന്നത് വരെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന് ഇവരുടെ പ്രവർത്തനങ്ങളിൽ താല്പര്യക്കുറവോ, അല്ലെങ്കിൽ ഇവരോട് വിദ്വേഷമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഇവരെ ടെർമിനേറ്റ് ചെയ്യാനൊരു സാഹചര്യമുണ്ട്. ആ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വന്നു നിൽക്കുന്ന ആളുടെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. എന്തൊരവസ്ഥയായിരിക്കും അവർക്ക് നേരിടേണ്ടി വരുന്നതെന്ന് ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാര്യം, അടിമകളെപ്പോലെ ഇവരുടെ മുന്നിൽ നിൽക്കേണ്ടി വരുന്നു. അത്തരത്തിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം ഭാവി അവരുടെ കാൽക്കൽ അടിയറവ് വെച്ചിട്ട് പുറത്തേക്ക് പോകേണ്ടി വരും. ഇപ്പോഴത്തെ മെഡിക്കൽ പ്രതിസന്ധി കാലഘട്ടത്തിൽ അവരും വളരെ ഊർജ്ജസ്വരരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അവരുടെ മേൽ ഇത്തരത്തിലൊരു നീതിരഹിതമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്തിൻ്റെ പേരിലാണ്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരോട് അയിത്തമെന്ന് ചോദിക്കാതെ നിർവാഹമില്ല. ഒരു പക്ഷേ പഠിച്ചിറങ്ങിയിട്ട് വന്നവരാണ്. ഈ പറയുന്ന വിഭാഗത്തിൽ ഇത്തരത്തിൽ അയിത്തം കാണിക്കുന്നവരുടെ ആരുടെയെങ്കിലും ഒരു മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കാണിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ പ്രവർത്തനം കാണിക്കുന്നവരെയാണ് ഞങ്ങൾ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അവരൊന്ന് ആലോചിച്ചാൽ മതി. ഈ മുന്നിൽ നിൽക്കുന്നവർ എൻ്റെ ബന്ധുവോ എൻ്റെ മകനോ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? ഈ കൊറോണ കാലത്ത് അവർ നിരവധി ജോലികളിൽ വ്യാപൃതരാണ്. അതായത്, സ്വാബ് ടെസ്റ്റിങ്ങിന് വേണ്ടി ഈ സ്വാബ് എടുക്കുന്ന ജോലി ചെയ്യുന്നത് പലരും ഇപ്പോൾ ഈ ജനറൽ ആശുപത്രിയിൽ ഉൾപ്പെടെ ഇവരാണ്. അവർക്ക് മതിയായ ഒരു സുരക്ഷാ കവചങ്ങളും നൽകാറില്ല. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ഇവർക്ക് നൽകേണ്ട കുറേ സുരക്ഷാ മുന്നൊരുക്കങ്ങളുണ്ട്. അതായത്, PPR കിറ്റ് നൽകേണ്ടതുണ്ട്, ഫേസ് മാസ്ക് നൽകേണ്ടതുണ്ട്, മാസ്ക്, ഗ്ലൗസ് എന്നിവ എല്ലാം നൽകേണ്ട ഒരു സന്ദർഭമുണ്ട്. പലതും അവർക്ക് കിട്ടുന്നില്ല. പലയിടങ്ങളിലും കോവിഡ് വ്യാപിച്ചിടങ്ങളിൽ ഇവർ പോകുന്നത് ഒരു തരത്തിലുള്ള സുരക്ഷാ കവചങ്ങളും ഇല്ലാതെയാണ്. എത്ര ദ്രോഹപരമായ ഇടപെടലാണ് നിങ്ങൾ നടത്തുന്നത്! ഇതെല്ലാം ചെയ്യുന്ന ഇവർക്ക് ഒരു കാര്യം കൂടിയുണ്ട്, ഒരു രൂപ സർക്കാരിൻ്റെ അലവൻസ് ഇല്ല. അതായത്, സൗജന്യമായി ചെയ്തു കൊടുക്കുകയാണ്.
ഒരു കാര്യമുണ്ട്, മെഡിക്കൽ കോളേജുകളിൽ ഇത്തരത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നവർക്ക് 25,000 രൂപയാണ് സ്റ്റൈപ്പൻഡ് കിട്ടുന്നത്. ആ നിലയ്ക്കൊന്ന് നോക്കൂ, 1 രൂപയില്ല, എന്നിട്ട് അവഗണന കൂടി. ആർക്കെങ്കിലും സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് മനുഷ്യത്വം എന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളും ഇതേ കാലഘട്ടം കഴിഞ്ഞാണ് ഇത്തരത്തിൽ ഓരോ പദവികളിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ പിള്ളേരോട് കാണിക്കുന്നത് എന്തൊരു മര്യാദകളാണ്! അവർ നാളത്തെ ഭാവിയിലെ നമ്മുടെ ഡോക്ടർമാരാണ്. അവർ നിങ്ങളെ കണ്ട് എന്ത് വേണം പഠിക്കാനായിട്ട്. നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പൊതുസമൂഹത്തിനുള്ളിൽ നിങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നതും അല്ലെങ്കിൽ കാട്ടിക്കൂട്ടുന്നതും നാളെ നിങ്ങളെ ഏത് രീതിയിലാണ് ചിത്രീകരിക്കാൻ പോകുന്നു എന്നത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്താഗതിയുണ്ടോ? എന്തൊരു കഷ്ടമാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്! നിങ്ങൾ മനുഷ്യ സമൂഹത്തിലെ ഒരു വിഭാഗക്കാരോടാണ് ഈ കാണിക്കുന്നത്. അവർ കൂടി ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ കുറേയേറെ ജോലിഭാരം കുറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം കഴിവല്ല, എന്തെങ്കിലും ഒരു മൊട്ടുസൂചി എടുക്കാനെങ്കിലും അവരെ കൊണ്ട് ഉപകാരപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അവരോട് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? വളരെ വൈകാരികമായി ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാനിടയായി. എന്തൊരു അവഗണനയാണ്! അതിൽ പറയുന്നൊരു വാചകമുണ്ട്, ചില ഡോക്ടർമാർ ഈ അക്ഷീണ പ്രയത്നത്തിനും അല്ലെങ്കിൽ ഈ ജോലിക്ക് ശേഷം ഒരു ചായ മേടിച്ചു തരുന്നത്. കാര്യം ആ ചായക്കുമുണ്ട് വലിയൊരു വാല്യൂ. 1 രൂപ അവരെ കയ്യിൽ എടുക്കാനില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ റിസ്ക് അലവൻസ് ഉൾപ്പെടെയുള്ള ഒരു സംവിധാനവും അവർക്ക് നൽകുന്നില്ല. എന്തൊരു അവഗണനയാണ്! ഈ കാലഘട്ടത്തിലൊക്കെ ആശുപത്രികൾക്കുള്ളിൽ ഇങ്ങനെ നടക്കുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആരോഗ്യ പ്രവർത്തകർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതായത്, നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് പേരെ ഇപ്പോഴത്തെ ആരോഗ്യ പ്രവർത്തകരെ സഹായിക്കാൻ വേണ്ടി നിയമിക്കണമെന്ന് സർക്കാരിനോടും അഭ്യർത്ഥിക്കുന്നുണ്ട്. അത് വളരെ ശക്തിയുക്തമായി ഈ സമൂഹം ആവശ്യപ്പെടുന്നുണ്ട്. അത് നടപ്പാക്കിയേ തീരുള്ളൂ എന്നും എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നുമുണ്ട്. ആ സന്ദർഭത്തിലാണ് നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവർക്കുണ്ടാവുന്ന ഈ ദുരവസ്ഥ. അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയത്തില്ല. ഏത് തരത്തിലാണോ അവരുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക, അത് DMO അടക്കമുള്ളവർ ഇടപെട്ട് പരിഹരിക്കേണ്ടതുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു സ്റ്റൈപ്പൻഡ് കൊടുക്കാം. കാര്യം നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്യില്ല എന്ന് വരട്ടെ, പക്ഷേ അവരും ചെയ്യുന്നുണ്ട് അക്ഷീണ പ്രയത്നം. അതിൽ ഇന്റേൺഷിപ്പ് എന്ന പേരിൽ അവഗണിച്ച് 1 രൂപ പോലും കൊടുക്കാതെ ഇറക്കി വിടുന്ന ഒരു പരിപാടി അത്ര ശരിയായൊരു പ്രവണതയല്ല. 1,000 രൂപയെങ്കിൽ 1,000 രൂപ, അവർക്ക് ഈ ജോലി തിരക്കിനിടയിൽ ഒരു ചായ വാങ്ങിച്ചു കുടിക്കാനെങ്കിലും അത് ഉപകാരപ്പെടുമല്ലോ. പലരും ലക്ഷങ്ങൾ മുടക്കിയാണ് ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് മടങ്ങി വന്നിട്ടുള്ളത്. അതിന് വലിയ വലിയ കടബാധ്യതകളും ലോണുകളും അവശേഷിക്കുന്നുണ്ട്. അതുപോലും വീട്ടാൻ അവർക്കിപ്പോൾ യാതൊരു തരത്തിലുള്ള നിർവാഹമില്ലാതെ നിൽക്കുമ്പോഴാണ് ഈ ഇന്റേൺഷിപ്പ് എന്നുള്ളത് അതിനേക്കാൾ വലിയ ബാധ്യതയായിട്ട് മാറുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ അവരോട് പറഞ്ഞൊരു വാചകമുണ്ട്. അതായത്, നിങ്ങൾ ഒരു തരത്തിലുള്ള സുരക്ഷാ കവചവും ഇല്ലാതെയാണ് കോവിഡ് പരിശോധനകൾക്കായിട്ടും അല്ലെങ്കിൽ കോവിഡുമായി ബന്ധപ്പെട്ട ചികിത്സാ പ്രവർത്തനങ്ങൾക്ക് ഇവർ പോകുന്നത്. നിങ്ങൾ കോവിഡ് ബാധിച്ച് ഇവിടെ തിരികെ വന്നാൽ നിങ്ങൾക്ക് മെമ്മോ നൽകും പോലും. എന്തൊരവസ്ഥയാണ്! ഇത് രാജഭരണകാലമാണോ എന്ന് തോന്നിപ്പോവുകയാണ്. ഈ കാലഘട്ടത്തിലും ഇത്തരം പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഇത്തരം മനോഭാവമുള്ളവർ നമ്മുടെ സർവീസുകളിലൊക്കെ ഉണ്ട് എന്നറിയുമ്പോൾ ആശ്ചര്യപ്പെടാനല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്? എന്തായാലും ഈ വിഷയം ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഉടനടി അടുത്തറിഞ്ഞ് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അവർ അടിമകളല്ല, അവരും ആരോഗ്യ പ്രവർത്തന മേഖലയിൽ സജീവമായി ഇടപെടുന്നവരാണ്. ഹൗസ് സർജൻസി വിഭാഗക്കാർക്ക് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ അവഗണന ഉടനടി പരിഹരിച്ച് അവരെയും ഒപ്പം നിർത്തി ഈ കെട്ടകാലത്ത് ഇതിനെ അതിജീവിക്കാൻ വേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ടതാണ്. കൊള്ളരുതാത്തതിനെ കൊള്ളില്ല എന്ന് തന്നെ പറയും, അതിൽ യാതൊരു സംശയവുമില്ല. ഇത് ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കാൻ പറയുന്നതല്ല, നിങ്ങളുടെ ഭാഗത്തിലെ ഒരു വിഭാഗക്കാർ കാണിക്കുന്ന വീഴ്ചയാണ്. ആ വീഴ്ചയെ പരിഹരിക്കാൻ നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തപൂർണമായി ജോലി ചെയ്യുന്നവർ ഇത് ഇടപെട്ട് ഉടനടി പരിഹരിക്കണം. അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ആനുകൂല്യം, ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോകേണ്ട ഒരു സാഹചര്യമില്ലേ? ലോക്ക്ഡൌൺ ആണ്, ആരെ കയ്യിലും ഒരു പൈസയില്ലാത്തൊരു സന്ദർഭമാണ്. അതെല്ലാവരും മനസ്സിലാക്കുക. ഈ പാവപ്പെട്ടവരോട് കുറച്ചെങ്കിലും നീതി കാട്ടണമെന്ന് ഞങ്ങളും അഭ്യർത്ഥിക്കുകയാണ്.